ഛോട്ടാ മുംബൈ 2 ഉണ്ടാകുമോ ഇല്ലയോ? ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവില്ല? ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് ഓരോ സ്റ്റുഡൻസ് സിനിമ പഠിക്കുന്ന കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഒരു കഥ പറയണം, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ സിനിമയുടെ പറയുന്നത്, ചേട്ടൻ തന്നെ എടുക്കേണ്ട ഉഗ്ര കഥയുണ്ട്. ഞാൻ വെച്ച് പുതിയ പിള്ളേരല്ലേ, നമ്മുടെ ചിന്തയല്ലല്ലേ, ഈ പുതിയ ജനറേഷനല്ലേ, നല്ല ഐറ്റമായിരിക്കും. അതായത് വന്ന് ഇരുന്ന് ഞാൻ കിട്ടും, അപ്പോൾ എന്താണ് നിങ്ങളുടെ കഥ? സാർ, ഞങ്ങളുടെ കഥ എന്ന് പറയുന്നത് ചോട്ടാവുമ്പോഴും രണ്ടാം ഭാഗമാണ്. നമ്മൾ എണീക്കാൻ പറഞ്ഞു. എന്താ, എനിക്ക് കഥ കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് വേറെ ചോദിച്ചുണ്ട്. നിങ്ങളൊക്കെ പിള്ളേർ പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ പ്രയോഗങ്ങളും തന്നെ ചോട്ടാവുമ്പോൾ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. അത് മോശമില്ല, എനിക്കൊരു താല്പര്യമില്ല, അത് ഒരിക്കലും സംഭവിക്കില്ല. ഒരു ആ സിനിമ അവിടെ തീർന്നു. ഇതിന് ഒരു വേറെ പടങ്ങൾക്ക് ഉദാഹരണം ഒരു കുറ്റാന്വേഷണ കഥയോ CBI പോലെയുള്ള പടങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബാറ്റ്മാൻ സ്പൈഡർമാൻ എന്നുള്ള പടത്തിനൊക്കെ ഒരു സീരീസ് വയ്ക്കാം. തലേനെ വീണ്ടും നമ്മള് കാണാനായിട്ടുള്ള ആ ഒരു ഇത് കൊണ്ട് അങ്ങനെ ചോദിക്കുന്നതാണ് ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഇതിനു മുമ്പ് ചെയ്ത ഫിലിംസിന്റെ സെക്കൻഡ് പാർട്സിന് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇങ്ങനെ ഞാൻ എടുത്ത ഇതില്ലേ, നമ്മുടെ വെള്ളാനകളുടെ നാട്, അത് ശോഭന വലുതായി. ശോഭനയ്ക്കും മോഹൻലാലിനും കൂടെ അതിനകത്തൊരു മകനുണ്ട്. മറ്റേ സംഭവം പിണ്ണായി കഥ, അതിന് നല്ല സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ തന്നത്തെ എടുത്തോണ്ടാകുന്നു. ചേട്ടൻ അതിന്റെ റൈറ്റ്സ് തരും, അവകാശം തരും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും തരൂല, ശ്രീനിവാസന്റെ അടുത്ത് പോയാൽ ഒരു അടിയും കൂടി തരുന്നു. അതൊക്കെ എവർഗ്രീൻ എപ്പിക്. സംഭവം ചില കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഇഷ്ടപ്പെട്ടാണ്. ബാഹുബലി സെക്കൻഡ് പാർട്ട് ആദ്യം കാണിച്ചു, ഫസ്റ്റ് പാർട്ട് രണ്ടാം കാണിച്ചു, രണ്ടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള പടങ്ങൾ ഓക്കെയാണ്. കൊറേയൊക്കെ ഫിക്ഷൻ ആണല്ലോ, കൊറേയൊക്കെ അല്ല ഫിക്ഷൻ ആണല്ലോ. KGF അതും അതുപോലെ തന്നെ സംഭവം നമുക്ക് ഭയങ്കര. അത് ഇനിയും നാലോ അഞ്ചോ ഓഡിഷനൊക്കെ കൊണ്ടുപോകാം. സംഭവം ഈ അടുത്തിടയ്ക്കാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി സാർ അമ്മയിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ എന്തുകൊണ്ടാ രാജേട്ട ഇത്രയും നാളും ഒരു ഒരു ബ്രേക്കിന് ശേഷം ഇത്രയും നാളും അദ്ദേഹം മാറി നിന്ന്, എന്തുകൊണ്ടാണ് ഇപ്പൊ തിരിച്ചു വരാനുണ്ടായാലും മോട്ടോ? നമ്മളെ ഓരോരുത്തർ ഇഷ്ടമല്ലേ, പുള്ളിക്ക് എന്തെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെടാത്തത് വന്നിട്ട് പുള്ളി വളരെ സെൻസിറ്റീവ് ആണ്. അങ്ങനെ കൊറേ നാൾ വരായിരുന്നു, പിന്നെ അത് പുള്ളിക്ക് ക്ലിയർ ആയി, അങ്ങനെ വന്നു. അത്രേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അങ്ങനെ സീരിയസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനി ഒരു ഫുൾ സജീവമായിട്ട് ഉണ്ടാകും. നമ്മുടെ നിരഞ്ജൻ ഇല്ലേ, ഞാൻ നിരഞ്ജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നെ അങ്ങനെ സിനിമാ ഫീൽഡിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്താ അങ്ങനെ? അങ്ങനെയല്ല, ഞാൻ വേറൊരു ജോലിയാണ് യോഗ, ഇത് അഭിനയമാണ്. അവനും അവന്റെ കഷ്ടപ്പാടും കഠിനാധ്വാനത്തിൽ കൂടെ വരാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ വന്നാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്ത് മോനൊരു സിനിമയിൽ ഇട്ടിട്ടില്ല, ഇടത്തില്ല. ഞാൻ അവനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫൈനൽസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, വേറൊരാളിനെ വിളിച്ചിട്ട് മോഹനെ ഒരു വേഷം കൊടുക്കുന്നില്ല. അവൻ അർഹതയുണ്ട്, അവന് കഴിവുണ്ട്, അവന് വേണമെങ്കിൽ ആൾക്കാരൊന്നും വിളിക്കും. സിനിമയിൽ എങ്ങനെ ഒരാൾ ആവശ്യം ഉണ്ടെങ്കിൽ ആൾ വീടിന്റെ മുമ്പ് കാവൽ ചെയ്ത് കാവൽ കിടന്ന് പറയണ പൈസയ്ക്ക് എടുക്കും. വിലയില്ലേ, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല, അങ്ങോട്ട് വരത്തില്ല. നിരഞ്ജ് അവന് മാർക്കറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ഞാൻ ഒരു കാര്യം വിട്ടെ, എന്റെ അനുഭവത്തിൽ ഞാൻ പറയണം, പബ്ലിക്കും കൂടെ അറിയാൻ പറയണം, ഇത്രയും വലിയ നടനാണ് മമ്മൂട്ടി. ഇത്രയും നാളായിട്ട് അവനെ വെച്ചൊരു പടം എടുക്കുന്നു, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ദുൽഖറിനെ വെച്ചിട്ട് അടുത്തൊരു പടമുണ്ട്, ഉഗ്ര സബ്ജക്റ്റാണ്, അത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തനിയെ അഭിനയിച്ചോ അവൻ തനിയെ അനുഭവിക്കട്ടെ എന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും പടത്തിൽ കണ്ടു അവൻ വന്നിട്ട് എത്ര പേര് ട്രൈ ചെയ്യുന്നറിയാം. മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തേ ഇല്ല. മമ്മൂട്ടിക്ക് ഇങ്ങനെ അത്ഭുതമാണ്, ഇയാൾ ആക്ടറായിട്ട് വന്നു, കൊച്ചിലൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷെ ദുൽഖർ വന്നു ഭയങ്കര സക്സസ് ആയി. മലയാളത്തിലെ മോസ്റ്റ് വാണ്ടഡ് ആക്ടേഴ്സിൽ മൂന്ന് ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തേ ഇല്ല. അതാണ് ആൾക്കാർ പറയും, മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്യണം ആ പടത്തിൽ കിട്ടുന്ന മറ്റേ പറഞ്ഞു പോലെ ഒരിക്കലും റെക്കമെൻഡ്. ആർട്ടിസ്റ്റിനൊന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒരാൾക്ക് കൊടുക്കാന്നുള്ളതല്ലാതെ നമ്മളായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ കഷ്ടപ്പെടണം, ഉറക്കം ഒഴിയണം, കഷ്ടപ്പെടണം, കാണാതെ പഠിക്കണം, ഓരോരുത്തരെ കാണണം, ഓരോ കോണ്ടാക്ട്സ് വെക്കണം, അതെല്ലാം ചെയ്യണം. ഞാൻ ഒരിക്കലും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. മലയാള സിനിമയിൽ ഇതിനു മുമ്പ് കുറേ അച്ഛന്മാർ സീരിയസ് ആയിട്ടും ഫണ്ണി ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, നമ്മുടെ ജഗദീ സർ, അമ്പിളിച്ചേട്ടൻ, അല്ലേ, തിളക്കത്തിൽ, അതെ, അങ്ങനെ ഒത്തിരി സിനിമകളിൽ ഒത്തിരി പള്ളിയിലച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പള്ളിയിലച്ഛന്മാർ ആരായിരിക്കും? പള്ളിയിലച്ഛന്മാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടമുണ്ട്, കാരണം കൊട്ടാരക്കൃഷി എന്ന സാറൊക്കെ ചെയ്ത വേഷങ്ങളുണ്ട്, ഒരുപാട് ഉഗ്രം വേഷങ്ങളുണ്ട്, അതൊക്കെ പെട്ടു. നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തില് പള്ളിയിൽ അച്ഛനായിട്ട് എനിക്ക് 100% ഇഷ്ടമുള്ള ജഗദീശ്കുമാർ ആണല്ലേ. തിളക്കത്തിലേക്ക്, തിളക്കത്തില് മാത്രമല്ല, നമ്മുടെ വേണുനാഗുള്ളിയുടെ പടമുണ്ടല്ലോ, സർവകലാശാലേ, അതിലൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛന്റെ ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ള ആക്ടറാണ്. അച്ഛന് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമ ഇറങ്ങാനുള്ളതാണെങ്കിൽ വരേനെന്ന് പറയാം. അല്ല, ഞാന് അച്ഛൻ കഥാപാത്രങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ റോളിലൊക്കെയാണ് ഇത്തിരി നേരമൊക്കെയാണ് വന്നിട്ടുള്ളത്. അത്
നായക കഥാപാത്രമായിട്ട് വരുന്ന ഈ അടുത്ത് വന്നിട്ടുള്ള എനിക്ക് ഓർമ്മയുള്ള മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ ഇത് പ്രീസ്റ്റ്, പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം, അതിനകത്ത് അച്ഛൻ, ഇതിലൊക്കെ അച്ഛനാണെങ്കിലും ബേസിക്കലി അച്ഛനുള്ള വേറൊരു മനുഷ്യൻ വർക്കൗട്ട് ആകുന്ന ആട്ടാണ്. ആ വാരിക്കുള്ള കൊലപാതകത്തിൽ അദ്ദേഹം എസ് ഐ ആയിരുന്നു. അച്ഛനായി കഴിയുമ്പോൾ ആ എസ് ഐ വർക്കൗട്ട് ആകുന്നു. ദ പ്രീസ്റ്റില് കപ്പൂച്ചിന് വേഷം തന്നെയാണ്, എങ്കിലും ഒരു അന്വേഷകൻ, ഒരു കുറ്റാന്വേഷകൻ വർക്കൗട്ട് ആകുന്നു എന്നുള്ളതാണ്. ആ പുറത്തിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം മാത്രമാണ് അച്ഛൻ. അപ്പൊ ശരിക്കും നമ്മളെ വരയനില് ഒരു ഫുൾ അച്ഛൻ തന്നെയാണ്. അച്ഛനുള്ള മറ്റ് കാര്യങ്ങളൊന്നുമല്ല, അച്ഛൻ തന്നെയാണ് അതിനകത്ത് വർക്കൗട്ട് ആകുന്നത്. അപ്പൊ ഞാൻ പഴയ സിനിമകളുമായിട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞതാണ്. മറ്റേ അച്ഛനാണെങ്കിലും അതിനകത്ത് വേറൊരു ഷെയ്ഡിലോട്ടാ പോകുന്നത്.